സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് താപനില ഉയരാൻ സാധ്യത. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, നേരിയ ഒരു ചാറ്റൽ മഴയ്ക്കുള്ള സാധ്യതയെങ്കിലും പറയുന്നുണ്ടോ? അത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ചാറ്റൽ മഴയ്ക്ക്, വേനൽ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും ഇല്ല, അതല്ലാതെയുള്ള ജില്ലകൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ അത്തരത്തിൽ വേനൽ മഴയ്ക്ക് നേരിയ സാധ്യത പ്രവചിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും താപനില സംസ്ഥാനത്ത് 10 ജില്ലകളിൽ അത് ഉയർന്നു നിൽക്കും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ചുട്ടുപൊള്ളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട്, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇന്നും നാളെയും ഇത്തരത്തിൽ താപനില ഉയരാൻ ഈ ജില്ലകളിൽ സാധ്യതയുണ്ട്. നേരത്തെ ഹാഷി സൂചിപ്പിച്ചതുപോലെ സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കും ഈ ജില്ലകളിൽ എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിനാൽ കർശനമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഈ ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നുള്ളതാണ്. ചൂട് കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പിന്നെയും സാധാരണ ഉള്ളത് 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ന് പറഞ്ഞാൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്.